നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്ന അടിപൊളി ഭാഗത്തെ പറ്റിയിട്ട് പറയാൻ പോകുന്നത്, എന്തായാലും കണ്ണനും അപ്പും കൂടെ സാന്ത്വനം കുടുംബം തല്ലിപ്പിരിച്ച് എല്ലാത്തിനെയും എല്ലാം വഴിക്കുമാക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല കേട്ടോ. അങ്ങനെ ദേവൂട്ടി ദേവിയുടെ കൂടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പേപ്പർ കടലാസ് വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടാട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പേപ്പർ തീർന്നു പോകും. അപ്പോൾ ദേവി പറയുന്നുള്ളൂ, യോ പേപ്പർ തീർന്നു പോയല്ലോ ദേവൂട്ടി എന്ന് പറഞ്ഞു. അതിനെന്താ, ഞാൻ പോയി കൊച്ചിൻ്റെ റൂമിൽ നിന്ന് പേപ്പർ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറിപ്പോകുന്നു. അങ്ങനെ കണ്ണൻ അവിടെ വരച്ചു വെച്ചിരുന്ന മെഷീൻ്റെയൊക്കെ പടമുള്ള പേപ്പറുകൾ എടുത്തുകൊണ്ട് വരിക കേട്ടോ ചെയ്തത്. അപ്പോൾ കമ്പനിക്ക് വേണ്ടി പുതിയ ഡിസൈനൊക്കെ ചെയ്ത് വരച്ച് വെച്ചിരിക്കുകയാണ് കണ്ണനത്. അതെടുത്തുകൊണ്ട് ദേവൂട്ടി വരുന്നു. അപ്പം അവിടെ നിന്ന് ദേവിയും ദേവൂട്ടിയും കൂടെ അത് കീറി ഓരോരോ വഞ്ചിയും വെള്ളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് കണ്ണനും റൂമിലേക്ക് വരുന്നു. ഈ പേപ്പറുകൾ കാണുന്നില്ല. ഉടനെ കണ്ണന് ദേഷ്യം വരുന്നു. കണ്ണൻ വന്ന് ദേവൂട്ടിയോടും ദേവിയോടും ഒക്കെ പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുന്നത്. എൻ്റെ മുറി കയറരുത്, എൻ്റെ അനുവാദമില്ലാതെ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാണ് എൻ്റെ മുറി കയറി ഞാൻ അവിടെ വരച്ചു വെച്ചിരുന്ന പേപ്പറുകളൊക്കെ എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക കേട്ടോ ചെയ്യുന്നു. അപ്പോൾ ദേവി പറഞ്ഞുകൊണ്ട് ദേവമോൾ അറിയാതെ ചെയ്തില്ലേ, അറിയാതെയോ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് കയറി വന്നു പോരുത്, എന്നിട്ട് ഈ തോന്നി വസം കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവൂട്ടിയുടെ കുറേ ആ പേപ്പറുകളും ദേവൂട്ടിയുടെ കളിപ്പാട്ടങ്ങളും ഒക്കെ എടുത്ത് വലിച്ചെറിയ കേട്ടോ ചെയ്യുന്നത്. ഈ ബഹളം കേട്ട് അപ്പും അപ്പും അതുപോലെ ഹരിയും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അപ്പുവിന് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. ദേവൂട്ടി എടുക്കുക ഇങ്ങനെ കണ്ണം പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ കണ്ണം വന്നിട്ടൊക്കെ വന്ന് അപ്പു ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നത്? കൊച്ചു കുട്ടിയല്ലേ, അവളറിയാതെ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ പ്രതികരിക്കുന്നതെന്ന് ചോദിക്കുന്നു. എൻ്റെ മുറിയിലെ ആരും അങ്ങനെ കയറുകയും വേണ്ട, സാധനങ്ങൾ എടുക്കുകയും വേണ്ട, ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് അപ്പു പറയുന്നു. അപ്പുവിൻ്റെ എടുക്ക കണ്ണം പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ അപ്പു പറയുന്നുണ്ട് കേട്ടോ, നിൻ്റെ മുറിയോ, നിൻ്റെ മുറി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തീർ എഴുതി തന്നിട്ടുണ്ടോ അത്? നിനക്ക് ആരാടെ മുറി തന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. എനിക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ഈ വീടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അങ്ങോട്ട് തുടങ്ങുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ബാലൻ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അപ്പുവിനെ സമാധാനിപ്പിക്കാൻ ഹരി നോക്കുന്നുണ്ട്. അപ്പുവാണ് ഈ കത്തി കയറുക കേട്ടോ ചെയ്യുന്നത്. ബാലേട്ട ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് എൻ്റെ മോളെ ഇങ്ങനെ ഇവനെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത്, എത്രാമത്തെ തവണയാണെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നു. ഹരി പറഞ്ഞ് നിർത്തടി എന്ന് പറയുന്നുണ്ട്. അപ്പു നിർത്തുന്നില്ല, എല്ലാവരോടും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. കണ്ണൻ എടുക്കുക നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഹരിയാണെങ്കിൽ അപ്പുവിനിട്ടൊരു ഒറ്റ പൊട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ബാലൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കും. ബാലനാകെ ദേഷ്യം വരുന്നു. ബാലൻ നേരെ ഹരിക്കിട്ടൊരു ഒറ്റ പൊട്ടിയിൽ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഉടനെ അപ്പു ബാലൻ്റെ നേരെ ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. ബാലനോട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ തല്ലി, അത് ഞാൻ സഹിച്ചു. എൻ്റെ എന്ന് വെച്ചിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ ഭർത്താവിൻ്റെ തല്ല നിങ്ങൾ ആരാണെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ബാലൻ്റെ മുഖത്തടിച്ച് ചോദ്യമായി പോയി. ഹരിയെ ബാലൻ അടിച്ചപ്പോൾ ബാലനെ അപ്പു അടിച്ച അവസ്ഥയിലാവുക കേട്ടോ ചെയ്യുന്നത്. ബാലൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നു. ദേവിയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. താൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കണ്ണനും ഇങ്ങനെ വായി നോക്കി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കുടുംബം മൊത്തം കുട്ടിച്ചോറാക്കാൻ കണ്ണൻ എത്തിയെന്ന് എല്ലാത്തിനെയും അടിച്ചു പിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹരി അപ്പു അടിക്കുന്നു, അപ്പുവിനെ ഹരി അടിക്കുന്നു, ബാലനെ അപ്പു അടിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അടിയോടടി നടക്കുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ട് ശിവം വന്ന് ഇനി കണ്ണനെയും കൂടെ അടിച്ച് പുറത്താക്കുമ്പോഴത്തേക്കും എല്ലാത്തിനും ഒരു തീരുമാനമാകും. എന്തായാലും സാന്ത്വനം കുടുംബം കൂട്ടിച്ചോറാക്കിയെന്ന് തന്നെ പറയേണ്ടി വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും കലഹവും ഒക്കെ ആയി എല്ലാവരും എല്ലാ വഴിക്കും പിരിഞ്ഞു പോകുന്ന അവസ്ഥ കാണാം കേട്ടോ. ഇനി അപ്പും മിക്കവാറും അവിടെ നിന്ന് നിൽക്കുമെന്ന് തോന്നില്ല. മിക്കവാറും പടിയിറങ്ങുന്ന കാഴ്ച. അപ്പും ഹരിയും തന്നെ ആദ്യം പടിയിറങ്ങി എറണാകുളത്തേക്ക് അപ്പുവിൻ്റെ ഹരിയുടെയും അതുപോലെ തന്നെ പുതിയ ജോലി സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചയും കാണാനായിട്ട് സാധിക്കും കേട്ടോ. ദേവൂട്ടിയെ ബാലനും അതുപോലെ ദേവിക്കും പിരിയേണ്ടതായിട്ടും വരും. മിക്കവാറും ദേവൂട്ടിയും കൊണ്ട് തന്നെ അപ്പവും ഹരിയും അതുപോലെ തന്നെ പടിയിറങ്ങുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. കണ്ണന് കണ്ണൻ്റെ ഭാഗവും കിട്ടും. കണ്ണന് കണ്ണൻ്റെ വഴിക്കും പോകാനും പറ്റും. അഞ്ചും ശിവനും ചന്ദ്രത്തേക്ക് പോകുന്നതും കാണാം.